വെൽക്കം ബാക്ക് ടു വിൻ പ്ലസ് മീഡിയ. വിൻ പ്ലസ് മീഡിയ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രധാനമായും യു എസ് എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അതേസമയം മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഉപകാരപ്രദമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ. 7-ാം ക്ലാസ് സോഷ്യൽ സയൻസ് വിഷയത്തിലെ ആദ്യത്തെ അധ്യായമായ യൂറോപ്പ് പരിവർത്തനപാതയിൽ, യൂറോപ്പ് ഇൻ ട്രാൻസിഷൻ, ഈ അധ്യായത്തെ അടിസ്ഥാനമാക്കിയുള്ള 2-ാമത്തെ വീഡിയോ ആണിത്. ആദ്യ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. അതോടൊപ്പം ആദ്യ കമൻ്റായി നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ആദ്യ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും മുന്നോട്ട് വെച്ച കാര്യങ്ങൾ, ഈ അധ്യായത്തെ നമ്മൾ 5 പോയിൻ്റുകളായി തരംതിരിച്ചിരുന്നു. ആ പോയിൻ്റുകൾ അടിസ്ഥാനമാക്കി അധ്യായത്തിൻ്റെ പേജ് നമ്പർ 7, 8, 9, 7, 8, 9 പേജുകളിലായി പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്, അതുപോലെ ഇത്രയും പേജുകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമ്മൾ പരിചയപ്പെട്ടു. ഇനി ബാക്കിയുള്ള നവോത്ഥാനം എന്ന് പറയുന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, അതുപോലെ ബാക്കി ഈ അധ്യായത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രധാനമായും നവോത്ഥാനം എന്ന് പറയുന്ന കോർ പോയിൻ്റിനെ അടിസ്ഥാനമാക്കിയാണ് ബാക്കി അധ്യായത്തിൻ്റെ ഭാഗങ്ങൾ മുന്നോട്ട് പോകുന്നത്. നവോത്ഥാനം സാഹിത്യത്തിൽ എങ്ങനെയായിരുന്നു, നവോത്ഥാനം കലയിൽ എങ്ങനെയായിരുന്നു, നവോത്ഥാനം ശാസ്ത്രത്തിൽ എങ്ങനെയായിരുന്നു, നവോത്ഥാനം ഇൻ ലിറ്ററേച്ചർ, ഇൻ ആർട്ട്, ഇൻ സയൻസ്, ഈ കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്, അവരുടെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ്, ഇതെല്ലാം നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്ന മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് മതനവീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് റിഫോർമേഷൻ. അതുപോലെ സീ റൂട്ട്, ദ ബിഗിനിങ് ഓഫ് സീ റൂട്ട്, കടൽ മാർഗങ്ങൾ തേടിയുള്ള യാത്രകളുടെ ആരംഭം, അതിനെക്കുറിച്ച് നമുക്ക് ഈ അധ്യായത്തിൻ്റെ ഭാഗമായി പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഭാഗമാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ട വ്യാവസായിക വിപ്ലവം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഈ പോയിൻ്റുകളൊക്കെ അടിസ്ഥാനമാക്കി എന്തെല്ലാം ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് നമുക്ക് പഠിക്കേണ്ടത്, ഇതാണ് ഇവിടെ പ്രധാനമായിട്ടും പഠിക്കേണ്ടതായിട്ടുള്ളത്. അതെല്ലാം എന്നതാണ് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നോക്കാം നമുക്ക്. യു എസ് എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളും അതുപോലെ മറ്റു മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരും വളരെ ഗൗരവത്തോടു കൂടി ഈ ചോദ്യങ്ങളെയും ഉത്തരങ്ങളെയും നോക്കിക്കാണുക. കാരണം സ്ഥിരമായി പരീക്ഷകൾക്ക് ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഹഗിയ സോഫിയ പണികഴിപ്പിച്ചത് ഏത് നൂറ്റാണ്ടിലാണ്? ഹഗിയ സോഫിയ പണികഴിപ്പിച്ചത് ഏത് നൂറ്റാണ്ടിലാണ്? ആൻസർ AD 6-ാം നൂറ്റാണ്ടിൽ. 2-ാമത്തെ ചോദ്യം, ഹഗിയ സോഫിയ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന പ്രദേശത്താണ്, ഇപ്പോൾ ഇസ്താംബുൾ എന്നറിയപ്പെടുന്ന പ്രദേശമാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ ഏത് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നു? കോൺസ്റ്റാന്റിനോപ്പിൾ ഇപ്പോൾ ഇസ്താംബുൾ എന്ന പേരിൽ അറിയപ്പെടുന്ന നഗരം തുർക്കിയിലാണ്. നെക്സ്റ്റ് 1, കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതായിരുന്നു? കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിൾ ആയിരുന്നു. നെക്സ്റ്റ് 1, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് ഏത് വർഷമാണ്? 1453ലാണ് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത്. 6-ാമത്തെ ചോദ്യം നോക്കാം. നവോത്ഥാനം അഥവാ റിനൈസൻസ് ആരംഭിച്ചത് ഏത് നൂറ്റാണ്ടിലാണ്? 13-ാം നൂറ്റാണ്ടിലാണ് നവോത്ഥാനം അഥവാ റിനൈസൻസ് ആരംഭം കുറിച്ചത്. നെക്സ്റ്റ് 7-ാമത്തെ ചോദ്യം, നവോത്ഥാന കാലത്ത് സാഹിത്യങ്ങൾ എഴുതപ്പെട്ടിരുന്നത് ഏത് പ്രാദേശിക ഭാഷകളിലായിരുന്നു? ഫ്രഞ്ച്, ഇംഗ്ലീഷ്, സ്പാനിഷ് എന്നീ റീജിയണൽ പ്രാദേശിക ഭാഷകളിലായിരുന്നു നവോത്ഥാന കാലത്ത് സാഹിത്യങ്ങൾ, സ്ക്രിപ്റ്റുകൾ എഴുതപ്പെട്ടിരുന്നത്. നെക്സ്റ്റ്, മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം നൽകിയ കാഴ്ചപ്പാടിന് എന്താണ് അറിയപ്പെട്ടിരുന്നത്?
മനുഷ്യ ജീവിതത്തിന് ഹ്യൂമൻ ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ഐഡിയോളജിയെയാണ് നമ്മൾ പ്രധാനമായും എന്തായിട്ട് പഠിച്ചിട്ടുള്ളത്. മാനവികത, ഹ്യൂമനിസം, ഹ്യൂമാനിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, പണ്ഡിത ഭാഷകളായി അറിയപ്പെട്ടിരുന്ന ഭാഷകൾ ഏതെല്ലാമായിരുന്നു? സ്കോളർലി ലാംഗ്വേജ് ആയി അറിയപ്പെട്ടിരുന്ന ഭാഷകൾ പ്രധാനമായും ഗ്രീക്ക്, ലാറ്റിൻ ഭാഷകളായിരുന്നു. നെക്സ്റ്റ്, നവോത്ഥാനം എവിടെയാണ്, ഏത് രാജ്യത്താണ് ഉണ്ടായത്? ഇറ്റലിയിലാണ് നവോത്ഥാനത്തെ തുടക്കം കുറിച്ചത്. നെക്സ്റ്റ്, നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? ഹു ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് റിനൈസൻസ്? ആൻസർ, പെട്രാർക്ക്. പെട്രാർക്ക് ആയിരുന്നു നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടിരുന്നു. 12-ാമത്തെ ചോദ്യം, പെട്രാർക്കിൻ്റെ പ്രസിദ്ധമായ പുസ്തകം ഏതായിരുന്നു? ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫേമസ് ബുക്ക് ഓഫ് പെട്രാർക്ക്, സീക്രട്ടം. സീക്രട്ടമാണ് പെട്രാർക്കിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ പുസ്തകമായി കണക്കാക്കുന്നത്. അടുത്ത ചോദ്യം, ഡിവൈൻ കോമഡിയുടെ ഓഥർ, കർത്താവ് ആരായിരുന്നു? ആൻസർ, ദാന്തേ. ദാന്തേയാണ് ഡിവൈൻ കോമഡിയുടെ കർത്താവ്, ഓഥറായി കണക്കാക്കപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, ബൊക്കാച്ചിയോയുടെ കൃതി ഏതാണ്? വിച്ച് ഈസ് നോൺ ആസ് ദി സ്ക്രിപ്റ്റ്സ് ഓഫ് ബൊക്കാച്ചിയോ? ദ ആൻസർ ഈസ് ദക്കാമറൻ കഥകൾ. നെക്സ്റ്റ്, ഡോൺ ക്വിക്സോട്ട് ആരുടെ കൃതിയാണ്? ഡോൺ ക്വിക്സോട്ട് ആരുടെ കൃതിയാണ്? ആൻസർ, സെവാന്തെ. സെവാന്തെയുടെ കൃതിയാണ് ഡോൺ ക്വിക്സോട്ട്. 16-ാമത്തെ ചോദ്യം നോക്കാം, ഇറാസ്മസിൻ്റെ പുസ്തകം ഏതാകുന്നു? ഇറാസ്മസിൻ്റെ പുസ്തകം ഇൻ പ്രൈസ് ഓഫ് ഫോളി എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. 17-ാമത്തെ ചോദ്യം, മൊണാലിസ, അവസാനത്തെ അത്തായം എന്നീ ചിത്രങ്ങൾ വരച്ചത് ആരായിരുന്നു? ലോകപ്രശസ്തനായ ചിത്രകാരൻ ലിയോണാർഡോ ഡാവിഞ്ചി. ലിയോണാർഡോ ഡാവിഞ്ചിയാണ് മൊണാലിസോ, അതേപോലെ അവസാനത്തെ അത്തായം എന്നീ ചിത്രങ്ങൾ വരച്ചത്. നെക്സ്റ്റ് വൺ, 18-ാമത്തെ ചോദ്യം നോക്കാം, മൊണാലിസ എന്ന ചിത്രം ഏത് രാജ്യത്താണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്? മൊണാലിസ എന്ന് പറയുന്ന ചിത്രം ഇപ്പോൾ ഏത് രാജ്യത്താണ് സൂക്ഷിച്ചിരിക്കുന്നത്? ആൻസർ, പാരീസ്. നെക്സ്റ്റ്, അന്ത്യവിധി എന്ന ചിത്രം വരച്ചത് ആരാണ്? അന്ത്യവിധി എന്ന ചിത്രം വരച്ചത് മൈക്കൾ ആഞ്ചലോ ആണ്. 20-ാമത്തെ ചോദ്യം, റാഫേൽ വരച്ച ചിത്രം ഏതായിരുന്നു? റാഫേൽ വരച്ച ചിത്രം ഏതാണ്? ആൻസർ, ഏദൻസിൻ്റെ വിദ്യാലയം എന്ന് പറയുന്ന ചിത്രമാണ് റാഫേൽ വരച്ചത്. നെക്സ്റ്റ്, ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ നിർമ്മിച്ചത് ആരാണ്? ആൻസർ, ലോറൻസോ ഗിൽബർട്ടി. ലോറൻസോ ഗിബേർട്ടിയാണ് ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ നിർമ്മിച്ചത്. നെക്സ്റ്റ്, ഡൊണാറ്റെല്ലോയുടെ പ്രസിദ്ധമായ ശില്പം ഏതായിരുന്നു? ഡൊണാറ്റെല്ലോയുടെ പ്രസിദ്ധമായ ശില്പം ഗെറ്റാമലിത്ത എന്ന പേരിൽ അറിയപ്പെടുന്ന ശില്പമാണ്. ഇതെല്ലാം പരീക്ഷയ്ക്ക് OMR എക്സാമാണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായ രീതിയിലുള്ള ഉത്തരങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ നൽകുന്നത്. ഈ ഒരു അധ്യായത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പരമാവധി ചോദ്യങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. ഇനി 23-ാമത്തെ ചോദ്യം നോക്കാം, സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാകുന്നു? സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാകുന്നു? ആൻസർ, കോപ്പർനിക്കസ്. സൗരയൂഥ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയാമെന്ന് കരുതുന്നു. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ് എന്ന് പറയുന്ന ആ ഒരു ആശയത്തെയാണ് പ്രധാനമായിട്ടും സൗരയൂഥ സിദ്ധാന്തമായി നമ്മൾ കണക്കാക്കുന്നത്. ഈ ഒരു സിദ്ധാന്തം ആവിഷ്കരിച്ചത്, അതിന് രൂപം നൽകിയത് കോപ്പർനിക്കസാണ്. സൗരയൂഥ സിദ്ധാന്തം ശരിയാണ് എന്ന് തെളിയിച്ചത് ആരാണ്? ചോദ്യത്തിൻ്റെ വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. 23-ാമത്തെ ചോദ്യം, സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാകുന്നു? 24-ാമത്തെ ചോദ്യം, സൗരയൂഥ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിച്ചത് ആരാണ്? ശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെ സൗരയൂഥ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിച്ചത് ഗലീലിയോ ഗലീലിയാണ്. ഓക്കെ, നെക്സ്റ്റ്,
അച്ചടി യന്ത്രം പ്രിന്റിംഗ് മെഷീൻ കണ്ടുപിടിച്ചത് ആരാകുന്നു? ആൻസർ ജോനസ് ഗുട്ടൻബർഗ്. 26-ാമത്തെ ചോദ്യം, അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് എന്നാണ്, ഏത് വർഷത്തിലാണ്? 1439 1439 അച്ചടി യന്ത്രം കണ്ടെത്തിയത്. നെക്സ്റ്റ്, മതനവീകരണം ഉണ്ടായത് എവിടെയാണ്? റിലീജിയസ് റിഫോർമേഷൻ എവിടെയാണ് തുടക്കം കുറിച്ചത്? ആൻസർ ജർമ്മനി. ജർമ്മനിയിലാണ് മതനവീകരണത്തിന് തുടക്കം കുറിച്ചത്. 28-ാമത്തെ ചോദ്യം നോക്കൂ, മതനവീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാകുന്നു? മതനവീകരണത്തിന് നേതൃത്വം നൽകിയ, ഹു ഇസ് ദ ലീഡർ ഓഫ് റിലീജിയസ് റിഫോർമേഷൻ? ആൻസർ മാർട്ടിൻ ലൂതർ. 29-ാമത്തെ ചോദ്യം നോക്കാം, വ്യാവസായിക വിപ്ലവം ഉണ്ടായത് എവിടെയാണ്? വ്യാവസായിക വിപ്ലവം ഉണ്ടായത് ഇംഗ്ലണ്ടിലാണ്. ഏത് വൻകരയിലാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ യൂറോപ്പ് എന്ന് പറയണം. എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇംഗ്ലണ്ടിലാണ് എന്ന് പറയണം. വ്യാവസായിക വിപ്ലവം എന്ന് പറഞ്ഞാൽ വ്യാവസായിക രംഗത്ത് പെട്ടെന്നുണ്ടായ മാറ്റങ്ങളെയാണ് പ്രധാനമായും എന്തായിട്ട് കണക്കാക്കുന്നത്? വ്യാവസായിക വിപ്ലവം. ഈ മാറ്റങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ഡെവലപ്മെൻറ്റിൻ്റെ അടിസ്ഥാനമായി പെട്ടെന്ന് വ്യാവസായിക മേഖലയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളെയാണ് വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്നത്. ഇതിന് തുടക്കം കുറിച്ചത് ഇംഗ്ലണ്ടിലാണ്. നെക്സ്റ്റ്, ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ആരാകുന്നു? ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ജോൺ കെ ആകുന്നു. സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത് ആരാകുന്നു? സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ്. 32-ാമത്തെ ചോദ്യം നോക്കൂ, ആവിയന്ത്രം കണ്ടെത്തിയത് ആരാണ്? 32-ാമത്തെ ചോദ്യം നോക്കൂ, ആവിയന്ത്രം കണ്ടുപിടിച്ചത് ആരാകുന്നു? ആവിയന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട്. 33-ാമത്തെ ചോദ്യം, ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചത് ആരാണ്? ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചത് ജോർജ് സ്റ്റീഫൻസൺ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ഈ ഒരു അധ്യായം, അതായത് 7-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ആദ്യ അധ്യായം, 1-ാമത്തെ അധ്യായത്തിൽ നിന്നും പരമാവധി ചോദിക്കാൻ സാധ്യതയുള്ള, സ്ഥിരമായി ചോദിക്കാറുള്ള 33 ചോദ്യങ്ങളെയാണ് നാം ഇവിടെ പരിചയപ്പെടുത്തിയത്. മുഴുവൻ വിദ്യാർത്ഥികളും വീഡിയോ കൃത്യമായി സൂക്ഷിച്ചു വെക്കുക. നിരന്തരം കണ്ടുകൊണ്ട്, എഴുതിയെടുത്തുകൊണ്ട് ഈ ഒരു ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും വ്യക്തമായി മനസ്സിലാക്കി പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, തീവ്രമായ നമ്മുടെ പരിശ്രമത്തിലൂടെ മാത്രമാണ് USS പോലുള്ള മത്സര പരീക്ഷകളെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക. അതുകൊണ്ട് കുട്ടികൾ വളരെ നല്ലതുപോലെ തന്നെ വീഡിയോ അടിസ്ഥാനമാക്കിക്കൊണ്ട് പഠിക്കാൻ തയ്യാറാകുക. ഇന്നത്തെ വീഡിയോയുടെ ഭാഗമായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും നന്ദി അറിയിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ ഞങ്ങളെ അറിയിക്കുക. തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുമായി സഹകരിക്കുക. തീർച്ചയായും നിങ്ങൾ നൽകുന്ന സഹകരണവും സപ്പോർട്ടുമാണ് ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാനുള്ള ഞങ്ങളുടെ ഒരു ഊർജം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.